കാസർഗോഡ് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നു തൽസമയ ദൃശ്യങ്ങളിലേക്ക് സഹോദരി സഹോദരന്മാരെ നമ്മുടെ നാടിന്റെ ഒരു സ്വപ്നമായ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് കായംകോട് പുഴയിൽ ഇന്നത്തോടെ യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും വലിയ പ്രത്യേകതയായി കാണാവുന്നത് മീരേശ്വരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ശുദ്ധജല വിതരണത്തിന് അങ്ങേയറ്റം സഹായകരമാകും എന്നതാണ് അതോടൊപ്പം ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതിക്കും ഇത് ഉപകരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ എംഎൽഎ സദാവ് രാജഗോപാൽ പറഞ്ഞു ഇപ്പോ തന്നെ ഒരു കെഎസ്ആർടിസി ബസ് പാലത്തിലൂടെ ഓടുന്ന നിലയായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകാനാണ് പോകുന്നത് ഇവിടെ ഇത്തരമൊരു സംവിധാനം വന്നാൽ പരസ്പരം പല കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്ന പാലായിലെയും കയ്യൂരിലെയും ഒക്കെ ആളുകൾക്ക് ആ ബന്ധപ്പെടൽ വളരെ എളുപ്പത്തിലാകും എന്നതാണ് വസ്തുത അതോടൊപ്പം ഇവിടെ പറയുകയുണ്ടായി ബഹുമാനായ അധ്യക്ഷൻ പ്രസ്താവിക്കുകയുണ്ടായി എല്ലാ കുടുംബങ്ങൾക്കും ശുദ്ധജലം ഉറപ്പുവരുത്താൻ സർക്കാർ ജൽജീവൻ മിഷനിലൂടെ നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് ഇവിടെ വലിയ തോതിൽ കുടിവെള്ള വിതരണത്തിന് ഈ പദ്ധതി സഹായകരമാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇതും അതും രണ്ടും രണ്ടാണ് എന്നാൽ കുടിവെള്ള വിതരണ കാര്യത്തിൽ ഇതിൻ്റെ ഭാഗമായി നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിയും മറ്റത് കേരളത്തിലാകെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നതാണ് അത് കേന്ദ്ര സർക്കാർ തന്നെ ഒരു മിഷൻ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സ്വീകരിച്ചു വരുന്നത് വേറൊരു പ്രത്യേകത ഇവിടെ വേനൽക്കാലത്ത് നല്ല വേലിയേറ്റം ഉണ്ടാകുമ്പോൾ അറബിക്കടലിൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാറുണ്ട് അത് കൃഷിയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കുന്നത് അത് തടഞ്ഞു നിർത്തുക അങ്ങനെ വന്നാൽ കാർഷിക മേഖലയ്ക്ക് വലിയ തോതിലുള്ള അഭിവൃദ്ധി ഇതിലൂടെ ഉണ്ടാകാനാണ് പോകുന്നത് കണക്കാക്കുന്നത് 4,866 ഹെക്ടർ കൃഷിസ്ഥലത്ത് ജലസേചന സൗകര്യം ഒരുക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ നല്ല രീതിയിൽ കാർഷിക രംഗം അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നർത്ഥം ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾക്ക് പുറമേ മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റുകളും കൃഷിയെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ആരംഭിക്കുന്നുണ്ട് പാലക്കാടും ഇടുക്കിയിലുമാണ് ഇപ്പോൾ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നത്